ഹലോ, നമ്മളിപ്പോൾ തൊടുപുഴയിലാണ്. ഇപ്പൊ ഞാനൊരു ജീപ്പ് ഓടിച്ചോണ്ട് പോകണം. ഈ ജീപ്പിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ വലിപ്പ സാധനമൊക്കെ. ഇത് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടാക്കിയ ഒരു ജീപ്പാണ് തൊടുപുഴയില്. അത് കാണാൻ വേണ്ടി നമ്മുടെ തൊടുപുഴയിൽ വന്നതാണ്. അപ്പൊ വണ്ടി ഞാനിങ്ങനെ ഓടിക്കുക, ബാറ്ററിയിൽ ഓടുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ഇതിന്റെ സെറ്റപ്പ് ഒക്കെ അറിയാൻ, എത്ര ദിവസത്തോളം സുഖമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണ്. ഓണൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഓണ ഇതിന്റെ ഗിയറിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ സൈലന്റ് ആണ് കേട്ടോ. ഫുള്ള് ഇത് ഏകദേശം 66-65 കറക്റ്റ് എത്ര ഇത് നമുക്ക് അവിടെ പോയി ചോദിക്കണം എത്ര മൈലേജ് കിട്ടുന്നുള്ളത്. സംഭവം സൂപ്പറാണ്. ഇതിന്റെ ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ നല്ല പക്ക ഫിനിഷാണ്. ഒരു കട്ട്ചേസ് ചെറിയൊരു ജീപ്പിന്റെ എല്ലാ ആ ചെറിയ കട്ട്ചേസ് ജീപ്പിന്റെ പക്ക ഫിനിഷിങ്ങിലാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആള് ആള് കില്ലാടി തന്നെയാണ്. കുറെ വണ്ടികൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇതാണ് ഈ കുഞ്ഞൻ ജീപ്പിന്റെ ശില്പി ഷബീബിക്ക. ഷബീബിക്ക നമസ്കാരം. നമസ്കാരം. വണ്ടി അടിപൊളി കേട്ടോ, ഞാൻ ഓടിച്ചു നോക്കി. അപ്പോ ഷബീബിക്ക, എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കാൻ ഒരു ആശയം തോന്നിയത്? ഇങ്ങനെ പക്ക പെർഫെക്റ്റ് ആണ് സംഭവം, ഒന്നും പറയാനില്ല. അപ്പൊ ഈ വണ്ടി ഉണ്ടാക്കാൻ തോന്നിയ ആശയം എന്തായിരുന്നു? എന്തായാലും ഒരു 4-5 കൊല്ലം മുമ്പാണ് എന്നെ ആദ്യം ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്ന അത് പൊളിച്ചിട്ടാണ് ഓർണർ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ മോഡിഫൈ ചെയ്ത് കുറച്ച് യാത്ര ചെയ്യാവുന്ന രീതിയിൽ നല്ല രീതിയിലാക്കിയത്. അന്നും ജീപ്പിന്റെ മോഡൽ സെയിം മോഡൽ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൂടുതൽ യാത്ര ചെയ്യാം, രണ്ടുപേർക്ക് ഈസി ആയിട്ട് അവിടെ പോകുമ്പോൾ ഒരു ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ വണ്ടിയുടെ പേര് ഇപ്പൊ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ട്, കാഡ്മോഹ്. ബ്രാൻഡായിട്ട് ഇറക്കാനുള്ള ബ്രാൻഡ് ആയാൽ നമുക്ക് പേര് യൂസ് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞിട്ടേക്കണമെന്നേ ഉള്ളൂ. ചെയ്തേക്കുന്നത് നമുക്ക് ഏകദേശം എത്ര രൂപ ഇതിനു വേണ്ടി ചെലവായിട്ടുണ്ട്? ഇതിപ്പോ ഏകദേശം ഒരു 1,00,000 രൂപത്തോളം ഇതിനിപ്പോ മുടക്കം വന്നിട്ടുണ്ട്. അതായത് എല്ലാം പവർഫുൾ ആയിട്ട് തന്നെ ചെയ്തപ്പം. ഇതിപ്പം ഏകദേശം ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് എന്ത് മൈലേജ് ഉണ്ട് ഇതിന്? ഇതൊരു 40 കിലോമീറ്റർ വരെ നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ ഓടിക്കാൻ പറ്റും. എത്ര മണിക്കൂർ കുത്തിയിട്ടുണ്ട് ഇതിന്? 4.5 മണിക്കൂർ. 4.5 മണിക്കൂർ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആണ്. റിസോർട്ടുകൾക്ക് പലർക്കും ഈ വണ്ടി കണ്ടിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല. എന്തായാലും പൊളിയാണ് വണ്ടി, പൊളിയാണ്. കാരണം ഇതിന്റെ ഒരു രക്ഷയില്ലാത്തത് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ഇതുപോലെ ഒത്തിരി വണ്ടികൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളാണെങ്കിൽ നിരവധി വീഡിയോസ് ഇതുപോലെ ചെറിയ വണ്ടികൾ ഉണ്ടാക്കിയവർ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുമുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും ഇല്ലാത്തൊരു പെർഫെക്ഷൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പം നിലവിൽ ഈ വണ്ടി ഇപ്പം പണിതിട്ട് എത്ര നാളായി? ഇത് വളരെ രണ്ടു കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഇക്കാടെ ഒരു ആദ്യ സംരംഭം പോലെ ഇട്ടിരിക്കുകയാണ്. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കൂ? ഇതങ്ങനെ കൊടുക്കില്ല, ഇനി ആരെയും ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നമുക്ക് ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരും ഇതുപോലെ ഒരു വണ്ടി ഉണ്ടാക്കണം? ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പൊ എല്ലാത്തിനും അന്നത്തെ ഒത്തിരി റേറ്റ് കൂടി ഉണ്ട്. ഏകദേശം ഒരു 2 രൂപ അടുത്ത്, 2,00,000 രൂപ അടുത്തെങ്കിലും വരും ഈ ഒരു റേഞ്ചിൽ. അതായത് നല്ല കപ്പാസിറ്റിയിൽ രണ്ടുപേരെ വെച്ച് നന്നായിട്ട് വലിക്കുന്ന രീതിയിൽ റോട്ടിൽ ഓടിക്കാൻ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ. വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നിലവിൽ ഈ വണ്ടി റോഡിൽ കൂടെ കൊണ്ടുപോകാൻ ലൈസൻസ് ആവശ്യമാണോ? വേണം വേണം വേണം. ഇപ്പൊ നിലവിൽ സത്യം പറഞ്ഞാൽ ചെറിയ റോഡിൽ ഇപ്പൊ ഞാൻ ഓടിച്ചത് ഇക്കാടെ ഇങ്ങനെ ചെറിയ പോക്കറ്റ് റോഡിൽ ഓടിക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. മെയിൻ റോഡിലേക്ക് അങ്ങനെ ഒന്നും കൊണ്ടുപോയി കിടക്കൂല. പിന്നെ നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഏത് റോഡിലോ അല്ലെങ്കിൽ ഇപ്പൊ റിസോർട്ടുകളിലൊന്നും ഓടിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. പ്രൈവറ്റ് റോഡുകളിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഏറെ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ലൈസൻസ് കിട്ടുമെന്നല്ല, ഇതുപോലത്തെ ഒരു മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അപ്പം ഇതുപോലെ റിസോർട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈവെന്റുകാർക്കൊക്കെ ആണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇക്കായുമായിട്ട് ബന്ധപ്പെട്ടാൽ, ഷെബീബിക്കായിട്ട് ബന്ധപ്പെട്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇക്ക എന്തായാലും ഇക്കാടെ ഈ ഒരു സംരംഭം വൻ വിജയമാകട്ടെ. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും.